നമ്മൾ അങ്ങോട്ട് കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, അത് വേറെ ലെവലാട്ടോ. അതൊരു ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ചയാണ് അങ്ങോട്ട് കാണുന്നത്. ഞങ്ങൾ രണ്ട് മല അല്ല, ഇപ്പം രണ്ട് മലയായി, ഒരു മല തുരന്നിട്ട് പോകുക കേട്ടോ. ഇത്ര ഹൈറ്റ് ഉണ്ട്, നമുക്ക് അവിടെ പോയി നോക്കി കാണാം കേട്ടോ. ഹലോ സ്നേഹിതന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ NH 66 ആറുവരിപ്പാതയുടെ വർക്കിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളത് കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ മുകളിലാട്ടുള്ളത്. കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വർക്കാണ് ഇന്നത്തെ കാഴ്ചകൾ. ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി ബസാർ വരെ 14-15 കിലോമീറ്റർ നീളത്തിൽ വരുന്ന ബൈപ്പാസാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ട പ്രകാരം എത്തിയതാട്ടോ, നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിൻ്റെ വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് പുറപ്പെട്ടാട്ടോ. അപ്പോൾ ഇന്ന് ഈ ഭാഗത്തെ വീഡിയോ മാത്രം എടുക്കാൻ വേണ്ടി പുറപ്പെട്ടാണ്. ചെങ്ങോട്ടുകാവ് അണ്ടർപാസ് ആട്ടോ, അണ്ടർപാസ് ആൻഡ് ഫ്ലൈഓവർ ആട്ടോ അത് കാണുന്നത്. ഗേഡറൊക്കെ എടുത്ത് വെച്ച് സ്ലാബ് വരെ വാർത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ ഇതാ, ആറി പ്ലെയിൻ ബ്ലോക്ക് വെച്ചിട്ട് ഇതാ പണി, വർക്കുകളിങ്ങനെ നടന്നുകൊണ്ട് കേട്ടോ. ഇപ്പോൾ കഴിഞ്ഞ വട്ടമൊക്കെ നമ്മളിവിടെ വരുന്ന സമയത്ത് നല്ല മഴ പെയ്ത സമയത്ത് ഇവിടെ നിന്ന് ഇവിടെ കയറാൻ പറ്റിയിരുന്നില്ല, അവിടെ ഫുള്ള് ചെളി ആയതുകൊണ്ടേ. അപ്പോൾ ഇതിങ്ങനെ അവിടെ രണ്ട് ഭാഗത്തും ആറി പ്ലെയിൻ ബ്ലോക്കിൻ്റെ വർക്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മണ്ണിട്ടൊക്കെ ഏകദേശം ഹൈറ്റുകൾ റെഡിയാക്കി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ആ കാണുന്ന അപ്രോച്ച് റോഡ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നതേ ഫുള്ള് വർക്ക് കഴിഞ്ഞ റോഡാട്ടോ. ഫുള്ള് വർക്ക് കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്രാഷ് ബരിയറിൻ്റെ വർക്കുണ്ട്, ടാറിങ്ങൊക്കെ കഴിഞ്ഞ് സർവീസ് റോഡിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് റോഡിൻ്റെ ആ മോഡൽ കാണുമ്പോണ്ടല്ലോ അറിയാതെ ഫുള്ള് വർക്ക് ആയിപ്പോട്ടോ. ഫുള്ള് വർക്ക് കഴിഞ്ഞ മാതിരി തന്നെയാണ്. ക്രാഷ് ബരിയർ ഇവർക്ക് മോഡലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വർക്കുകൾക്ക് അത്ര ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മൾ മാഹി ബൈപ്പാസിൻ്റെ മുകളിൽ കണ്ട മാതിരി തന്നെ കേട്ടോ, നമ്മുടെ ഇവിടെ ഉള്ള സർവീസ് റോഡും വലിയ വീതിയില്ല കേട്ടോ. ഇനി ബൈപ്പാസുകൾക്ക് വീതി ഇല്ലാതാണോ ഉണ്ടാക്കുന്നത് അത് അറിയാൻ പാടില്ല കേട്ടോ. ഏകദേശം ഞാൻ എൻ്റെ കാഴ്ചയിൽ 4 മീറ്റർ വീതി കാണുന്നുള്ളൂ കേട്ടോ. മാഹി ബൈപ്പാസിൻ്റെ മുകളിൽ നമ്മൾ കണ്ടിരിക്കുന്നത് 4 മീറ്റർ തന്നെ, നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ബൈപ്പാസുകൾക്ക് സർവീസ് റോഡിൻ്റെ വീതി ഇത്രേ കൊടുക്കുന്നുള്ളതായിരിക്കും, അറിയാവുന്നവർക്കൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്താൽ കേട്ടോ. ഇത് കൊയിലാണ്ടി ബാലുശ്ശേരി റോഡാട്ടോ. ഇവിടെ ഒരു ഓവർപാസ് എന്തായാലും വരുന്നുള്ള അറിയാം, എല്ലാവർക്കും അറിയാതെ ആ ഓവർപാസിൻ്റെ പകുതി ഭാഗത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഒരു ഭാഗത്തേക്കുള്ള റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഓപ്പണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗം പിടിച്ചവർ വർക്ക് തുടങ്ങുന്നതായിരിക്കും കേട്ടോ. ക്രാഷ് ബരിയറിൻ്റെ കമ്പി വരെ ഇട്ട് വെച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കോൺക്രീറ്റൊക്കെ ചെയ്ത് പടുത്ത് ചെയ്താന്നുള്ളൂ, വെള്ളമൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ആ ഓവർപാസിൻ്റെ വർക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ വർക്കുകളൊക്കെ ഫുള്ള് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് തൊട്ടങ്ങോട്ടും കാണുന്നത് ഈ റോഡ് വർക്ക് കഴിഞ്ഞ കാഴ്ച കേട്ടോ. റോഡ് ഫുള്ള് വീതിയൊക്കെ റെഡിയാക്കി ടാറിങ് വരെ കഴിഞ്ഞ കാഴ്ചയാണ് കാണുന്നത്. പിന്നെ അങ്ങനെ അവിടെ പോകട്ടെ. ഇവിടെ ഒരു ചെറിയ റോഡ് പാസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സ്ട്രക്ചർ കണ്ടിട്ട് ഇവിടെ അണ്ടർപാസ് ഓവർപാസ് ഒന്നും ഇല്ലാത്ത മാതിരി കേട്ടോ. എല്ലാ റോഡിനും അണ്ടർപാസ് കൊടുത്തിട്ടുള്ള പരിപാടി ഇല്ല കേട്ടോ. ഇവിടെ നല്ലതിൻ്റെ താഴ്ന്നുകൊണ്ടാണ് റോഡ് പോകുന്നത്. മാഹി ബൈപ്പാസ് അങ്ങനെയല്ല, മാഹി ബൈപ്പാസ് ഫുള്ള് ഉയർന്നുകൊണ്ടാണ് പോകുന്നത് മൊത്തം. അതുകൊണ്ട് എവിടെ നോക്കിയാലും അവർക്ക് അണ്ടർപാസ് കൊടുക്കാനുള്ള ഒരു സ്കോപ്പ് ഉണ്ട്, പക്ഷെ ഇവിടെ അങ്ങനെ സാധിക്കില്ല. ഇവർ നിലത്തിൻ്റെ സ്ട്രക്ചറിനനുസരിച്ചാട്ടോ ഈ ബൈപ്പാസ് പോകുന്നത്. തൊട്ടപ്പുറം തന്നെ ഒരു അണ്ടർപാസ് പോകുന്നുണ്ട്. അത്യാവശ്യം ഒരു വലിയ റോഡാണ് ഇതിലെ പോകുന്നത്. ഇതേതാ റോഡ് ഒന്നും അറിയില്ല കേട്ടോ. അതുപോലെ നമ്മൾ ചെങ്ങോട്ടുകാവ് മുതൽ ഇങ്ങോട്ട് തുടങ്ങിയതാട്ടോ. അപ്പോൾ നിങ്ങൾ അറിയാവുന്നവരെ സ്ഥലത്തിൻ്റെ പേരൊക്കെ അറിയാവുന്നവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്താ വെച്ചാൽ നമുക്ക് ഇവിടെയുള്ള സ്ഥലങ്ങളുടെ പേരൊന്നും ഇപ്പം ആളുകളൊന്നും ഇവിടെ പണിക്കാരൊക്കെ ഉള്ളത് അതൊന്ന് ചോദിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്, നന്ദി വരെ അങ്ങനെ ഒരു പോക്ക് അങ്ങനെ പോകും. ഇവിടെ ആ ഓവർപാസിൻ്റെ അപ്രോച്ച് റോഡായിട്ട് വരുന്ന ഭാഗങ്ങളൊക്കെ ക്രാഷ് ബരിയറിൻ്റെ വർക്ക് വരെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഫുള്ള് വർക്ക് ഏകദേശം ഒരു ഫിനിഷിങ് എഞ്ഞ ഡിവൈഡറിൻ്റെ വർക്കേ ഉള്ളൂ, അങ്ങനെ ഒരു ഫിനിഷിങ് ആയിട്ട് കാണുന്നത് ഇപ്പോൾ ഇവിടെ കേട്ടോ. വാഗഡ് എന്ന കമ്പനിക്കാണ് ഈ വർക്ക്. അവർക്ക് നമ്മുടെ അഴിയൂർ വരെ ഉണ്ട് കേട്ടോ, വെങ്ങളം മുതൽ വടകരയും കഴിഞ്ഞിട്ട് അഴിയൂർ വരെ കുറച്ച് നീളത്തിലുള്ള വർക്കാണ് ഇവർക്ക്. അപ്പോൾ അദാനി ഗ്രൂപ്പും കൂടി രണ്ടാളും കൂടി ചേർന്നിട്ട് അത് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു കേട്ടോ. ഇവർക്ക് ഒറ്റയ്ക്ക് എന്തോ അറിയില്ല, സ്ലോ ആണോ, വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ആണോ എന്തോ അറിയില്ല. അദാനി ഗ്രൂപ്പിൻ്റെ എഞ്ചിനീയർമാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അവിടുത്തെ തൊട്ടപ്പുറത്ത് നിന്ന് ആ ക്രാഷ് ബരിയർ കഴിഞ്ഞുകൊണ്ട് വരുമ്പോൾ അവിടെ
പാറൊക്കെ ഒരു കുറച്ച് പാറകളൊക്കെ ഉള്ള ഏരിയ കേട്ടോ. അതൊക്കെ പൊട്ടിച്ച് അവർ സൈസാക്കി എടുത്തതാ പാറ പീസുകളൊക്കെ ഈ ഭാഗത്ത് കൊണ്ടിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇതിൻ്റെ അടിയിൽ എങ്ങനെ പോകാനാണോ അത് ഇവിടുന്ന് കൊണ്ടുപോകാനാണോ എന്നറിയില്ല. അതിവിടെ ഇതാ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൽ ഫുള്ള് ഉയരം പൊങ്ങാനായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി അവിടെ കൊണ്ടിട്ടാണെന്നറിയില്ല കേട്ടോ. ഈ അണ്ടർപാസിൻ്റെ ഈ മുകളിൽ കൂടിയാട്ടോ സർവീസ് റോഡ് പോകുന്നത്. ക്രാഷ് ബരിയർ കണ്ടോ, രണ്ട് ക്രാഷ് ബരിയർ എടുത്തായിട്ട് ഇവിടെ അപ്പുറം റോഡുണ്ട്. ഇവിടെ ഇപ്പം നിലവിൽ ഇപ്പം റോഡില്ല, പക്ഷേ ഇത് ഭാവിയിൽ ഇത് അണ്ടർപാസ് ഇതിലേ ആകാനായിട്ട് സാധ്യത. അവിടെ അതിൻ്റെ താഴത്ത് ആ ലോറി നിന്ന ഭാഗത്ത് റോഡ് പോകുന്നുണ്ട്. അത് ഇതിലേ മാറ്റാനാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ട് കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, അത് വേറെ ലെവലാട്ടോ. അതൊരു ചിന്തിക്കാൻ പറ്റാത്ത കാഴ്ചയാണ് അങ്ങോട്ട് കാണുന്നത്. ഞങ്ങള് രണ്ട് മല അല്ല ഇപ്പം രണ്ട് മലയായി, ഒരു മല തുരന്നിട്ട് പോകുക കേട്ടോ. ഇത്ര ഹൈറ്റ് ഉണ്ട്, നമുക്ക് അവിടെ പോയി നോക്കി കാണാട്ടോ. ഹൈറ്റ് കുറച്ചൊന്നല്ല കേട്ടോ ഉള്ളത്, ഹൈറ്റ് രണ്ട് ഭാഗത്തുനിന്ന് ഇടിച്ചിട്ട് ഒരു 50 അടി 60 അടിയോളം ഹൈറ്റ് ഉണ്ട് കേട്ടത്. 50 അടി എന്തായാലും ഉണ്ട്. അപ്പം നമ്മളേ ഈ ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ ഇതിൻ്റെ മുമ്പേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നുണ്ടോ. അപ്പം നമ്മൾ അത് ട്രാവലിസ്റ്റ് തന്നെ കേട്ടോ, ട്രാവലിസ്റ്റ് പറഞ്ഞാൽ വലിയൊരു ട്രാവലറാണ്. വ്യൂസൊക്കെ കുറവാണെന്നുള്ള മൂപ്പർക്ക്, എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടൊരു ട്രാവലറാട്ടോ. ഒരുപാട് ട്രാവൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളെ ലാസ്റ്റ് ഇവരുടെ അടുത്തെത്തിപ്പെട്ടുട്ടോ. കാഴ്ചകൾ കാണാൻ ആഗ്രഹമുള്ള ആളാണ് ഞാനും. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ സ്ഥിരമായിട്ട് കാണാനാണ്. അപ്പോൾ അത് ചിന്തിക്കാൻ പറ്റുമോ എന്നുള്ള വാക്ക് മൂപ്പരെ കയ്യിലുള്ള കേട്ടോ. എന്തായാലും മൂപ്പര് ഇപ്പോൾ അമേരിക്കയിൽ റൗഡ് അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കാണാൻ പറ്റുന്നതിലൊക്കെ പോയി കണ്ടോളിട്ടോ. ഓലെ പ്രൊമോഷനൊന്നുമല്ല, എനിക്കിഷ്ടപ്പെട്ടൊരു ചാനലാണ്, അതുകൊണ്ടാട്ടോ പറഞ്ഞത്. ഇതൊരു ഭീകര അന്തരീക്ഷം തന്നെ കേട്ടോ. ഇത് കാണുമ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ നിൽക്കുമ്പോൾ പേടിയാകുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല 10, 50, 60 അടി 50 അടി എന്തായാലും ഉണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ പോസ്റ്റ് ലൈനൊക്കെ അതിൻ്റെ മുകളിൽ കൂടി പോകുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ നിന്ന് മണ്ണിടിഞ്ഞാൽ വാങ്ങാൻ കാണട്ടോ നിങ്ങൾക്ക്. അതുപോലെ തെങ്ങൊക്കെ നേരെ ഇങ്ങോട്ട് താഴ്ത്തി ഇറങ്ങിക്കണമെന്ന് കാണാം. ഇതൊക്കെ ഒരു മണ്ണെടുത്ത് പോയതിന് ശേഷം സംഭവിച്ച കാര്യങ്ങളാട്ടോ. ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു ഡേഞ്ചർ ഏരിയ ആണിത്. എന്തായത് ഇതിൻ്റെ താഴത്തു നിന്ന് മണ്ണെടുത്ത വാഹനങ്ങളൊക്കെ സമ്മതിക്കണം. മുകളിൽ കുറച്ച് കുറച്ചെടുത്ത് ഇങ്ങനെ വരില്ല ചെയ്യവർ. ഇവരിവിടെ ഇത് എങ്ങനെ ഇത് ഫൈനലാക്കുക എന്നുള്ള ഇപ്പോഴും ഒരു ഐഡിയ കിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു ഏരിയ കേട്ടത്, ഫൈനൽ വർക്ക് ഇത് എങ്ങനെയാണ് ഫിനിഷ് ചെയ്യുക എന്നുള്ളത് ഒരു ഐഡിയ കിട്ടില്ല. എന്താ വെച്ചാൽ ഇത് വലിയ ഉറപ്പുള്ള പാറല്ല, ഇത് ആ പാറ അങ്ങനെ അവർ കുത്തനെ എടുത്ത് വെച്ചാൽ ഇടിയാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ്. ഇത് നരിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ. നമ്മളിവിടെ എത്തിയപ്പോൾ ഒരാളോട് ചോദിച്ചു, അപ്പോൾ അവർ ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്, അണ്ടർപാസിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇനി ക്രാഷ് ബരിയറിൻ്റെ കോൺക്രീറ്റ് ഉള്ളൂ. ആ ഭാഗത്തേക്കുള്ള സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ ആരി പ്ലെയിൻ ബ്ലോക്ക് വെച്ചിട്ടുള്ള വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ആരി പ്ലെയിൻ ബ്ലോക്ക് തന്നെ കേട്ടോ, നല്ല പ്ലെയിൻ ഒരു ഡിസൈനും ഇല്ലാത്ത ബ്ലോക്ക് തന്നെയാണ് ഇത്. ഇവിടെ അതുപോലെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നിൽക്കണം. നിങ്ങൾ പകുതി ഇങ്ങനെ ഇട്ട് മണ്ണിട്ട് നികത്തിക്കൊണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ വിട്ടു, അവിടെ ഒരു മണ്ണിട്ടൊരു ഏരിയ ഒക്കെ ആയിരുന്നു കേട്ടോ. അവിടെ നല്ല ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ട് പോകുന്നതാണ്. ആ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡൊക്കെ അടിപൊളിയായിട്ട് വാളിൻ്റെ വർക്കുകളും മണ്ണിൻ്റെ വർക്കുകളും ഇവിടെ ഫുള്ള് വർക്കേഴ്സ് ഇങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ് തിരിച്ചെടുക്കുക കേട്ടോ, അതായത് അണ്ടർപാസുകൾ ഇല്ല എന്നുള്ളതാ. തൊട്ട് അതിൻ്റെ ഒരു 200 മീറ്റർ ഇപ്പുറം തന്നെ വേറൊരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. വാഹനം വരുന്നുണ്ട്, അണ്ടർപാസ് വരുന്നുണ്ട് ഞങ്ങൾ. അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് 200 മീറ്റർ കഴിഞ്ഞ് അവിടെ ഒരു അണ്ടർപാസ് കാണുന്നുണ്ട്. ഇവിടൊക്കെ പൊങ്ങിയിട്ട് തന്നെ കേട്ടോ റോഡുകൾ പോകുന്നത്. ഞാൻ പറഞ്ഞ അണ്ടർപാസ് ഇതാ തൊട്ടപ്പുറത്ത് തന്നെയല്ലേ, അതിൻ്റെ വർക്ക് ഇങ്ങനെ നടന്നുകൊടുക്കുക കേട്ടോ. അതിൻ്റെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ സൈഡ് വാളൊക്കെ ഫുള്ള് കോൺക്രീറ്റ് ആണല്ലോ, ഫുള്ള് കോൺക്രീറ്റ് ആട്ടോ. നല്ല തിക്കുള്ള കോൺക്രീറ്റ് ആണ് ഇവിടുത്തെ വാളുകളൊക്കെ. അവിടെയും ഒരു അണ്ടർപാസ് വരുന്നുണ്ട് തോന്നുന്നു. നമ്മൾ അങ്ങനെ അവിടെ പോയി നോക്കട്ടെ. അവിടുന്ന് കാണിച്ച അണ്ടർപാസ് ഉണ്ടല്ലോ, ഇവിടെ ഒരു 3 ട്രാക്കായിട്ടാട്ടോ. ഈ അണ്ടർപാസ് അല്ലത്, ഇത് എനിക്ക് തോന്നുന്നത് വെള്ളത്തിനുള്ളതും പിന്നെ ചെറിയ വാഹനങ്ങൾക്ക് പോകാനുള്ളതുമായിട്ടുള്ള ഒരു ഏരിയ ആകാനാണ് സാധ്യത. ഹൈറ്റ് വളരെ കുറവാണ്. അപ്പം നടുക്ക് കൂടെ വാട്ടറും ബാക്കിയുള്ളത് ഇങ്ങനെ ആകാനാണ് സാധ്യത. എന്താണെന്നുള്ള അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ഇങ്ങനത്തെ കാഴ്ച ആദ്യമായിട്ട് കാണാം എൻ്റെ ചെറുപ്പത്താറിൻ്റെ മുകളിൽ. അപ്പോൾ ഇവിടെ ചോദിക്കാൻ എഞ്ചിനീയർമാരൊന്നുമില്ല. അപ്പോൾ ഇതറിയാവുന്നവരെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, നമുക്കൊന്ന് പഠിക്കാൻ വേണ്ടി അറിയാൻ വേണ്ടിയിട്ടാണ്. 3 ട്രാക്കായിട്ട് കേട്ടോ കേട്ടോ. ഇവിടുന്നുള്ള അപ്രോച്ച് റോഡ് ഇതിൻ്റെ മുകളിലേക്ക് വരും. അതുപോലെ കമ്പിയൊക്കെ അവർ മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ മെയിൻ സ്ലാബ് വരാനാണ് സാധ്യത.
ആ ഒരു കാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ച് വർക്ക് കഴിഞ്ഞ രീതിയായിട്ടാണ് കാണുന്നത്. ടാറിങ് വർക്ക് രണ്ട് ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ക്രാഷ് ബരിയറിൻ്റെ വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല. ഇവിടെ ഇതാ ഫുള്ള് പ്ലെയിൻ ബ്ലോക്കുകൾ ഉണ്ടാക്കി വെച്ചൊരു ഏരിയ ആട്ടത്. ഇവിടൊക്കെ സെറ്റപ്പ് ആയിക്കൊണ്ട് കേട്ടോ, അവിടെ നിൽക്കണ അപ്രോച്ച് റോഡ് ഫുള്ള് ഞാൻ പറഞ്ഞ കോൺക്രീറ്റിൻ്റെ മെറ്റേ ഈ തലാട്ടോ കാണുന്നത്. ഇവിടെ ഫുള്ള് അതാ ജിയോ ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി മണ്ണിട്ട് ടൈറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതുപോലെ ഇതാ മണ്ണ് ഇനി കുറേ മണ്ണ് കിട്ടാണ്ട് എന്നാട്ടോ അവിടുന്ന് പറഞ്ഞത്. മണ്ണുകൾ ഇനി വരാണ്ട് ഇന്നത്തെ വർക്ക് ഏകദേശം കയ്യേറി അഞ്ചര കഴിഞ്ഞിട്ടോ. അവിടുന്ന് കുറച്ചും കൂടി പോരുമ്പോൾ ഇതാ ഇവിടെയുണ്ട് അതുപോലെ ചെറിയൊരു കുന്നിടിച്ചിട്ട് പോയ സ്ഥല കേട്ടോ. ഒരു 25 അടിയോളം ഹൈറ്റ് 30 അടിയോളം ഹൈറ്റ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ഇതാ ഇതൊക്കെ ഷോർട്ട് ക്രീറ്റിൻ്റെ പരിപാടിയാട്ടോ, ഷോർട്ട് ക്രീറ്റ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് പറഞ്ഞു. അത്യാവശ്യം ഉറപ്പുള്ള ഒരു പാറാണ്. അതിനാത്ര ഹൈറ്റും ഇല്ല, ഇതൊക്കെ ഷോർട്ട് ക്രീറ്റ് മതിയാവും. നമ്മളെ ബാക്കിൽ കാണിച്ചാൽ കാഴ്ചട്ടോ പ്രശ്നം വരുന്നത്. ഈ സ്പ്രേ ഇവിടെയൊക്കെ ഇതൊക്കെ ഹോൾസുകളൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടാ ഇരുഭാഗം ഹോൾസ് ഇട്ട് കഴിഞ്ഞു. ഒക്കെ വാനത്തിൻ്റെ മുകളിൽ ഹൈറ്റിട്ടിട്ടേക്ക് ചെയ്യട്ടോ. നമ്മൾ സാധാരണ ക്യാൻവാസിൻ്റെ വർക്കിൽ അവർ ഓരോ ഒരു 2 മീറ്റർ ഇങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ഇടിച്ചിടിച്ച് ഇങ്ങനെ പോകാട്ടോ. ഇതിനി ഇവർ സ്പ്രേ ഒക്കെ ചെയ്യണമെങ്കിൽ സ്പ്രേ ചെയ്യൽ ഈ മെഷീന് ഹൈറ്റിൽ ചെയ്യും, അത് വേറെ. പക്ഷേ അവരെ നെറ്റ് ഫിറ്റ് ചെയ്യൽ അങ്ങനെയുള്ളതൊക്കെ അതുപോലെയുള്ള ക്രെയിനുകൾ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇവരെന്തായാലും ഇതങ്ങനെ പുതിയ സാധനങ്ങൾ ഇറക്കിക്കുന്നുണ്ടോ വാഹനം. ഈ വാഹനം ഇവരുടെ ഈ മെഷീനും പുതിയതാണ്, അതിൻ്റെ ആ സീല് സ്റ്റിക്കറുകളൊന്നും പോയിട്ടില്ല. ഇവിടെ ഇതാ കുറച്ച് വർക്ക് കഴിഞ്ഞ ഏരിയ കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നന്ദിയിലേക്ക് എത്താറായി. ഇവിടെ ഫുള്ള് ആറി പാനൽ ബ്ലോക്ക്, ആറി പ്ലെയിൻ ബ്ലോക്ക് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആറി പാനൽ ബ്ലോക്ക് എന്ന് പറയും. ഇവിടെ ഫുള്ള് വയൽ പ്രദേശമാണ്. ഞാൻ പറഞ്ഞ നേരത്തെ കാണിച്ച ഏരിയ ഒക്കെ വയൽ പ്രദേശം ആയതുകൊണ്ട് ഫുള്ള് കോൺക്രീറ്റ് ചെയ്ത് കേട്ടോ. ഇവിടെ ഇതാ കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. സെറ്റാക്കിയെല്ലാം ഒക്കെ കഴിഞ്ഞു. ഇനി ക്രാഷ് ബരിയറിൻ്റെ കോൺക്രീറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. ടാറിങ് ഒക്കെ ഉഷാറായിട്ട് കഴിഞ്ഞു. ഡിവൈഡറിൻ്റെ കമ്പിയിടലും കോൺക്രീറ്റിലും അങ്ങനെയുള്ള വർക്കുകളും ഉണ്ട് കേട്ടോ. ആറി പാനൽ ഫുള്ള് ആ ഭാഗത്ത് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണ്. സൂര്യൻ അസ്തമിച്ച് കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടാകുന്നതിന് മുമ്പ് നമ്മൾ നന്ദിയിലെത്തിയിരിക്കും. അപ്പോൾ സ്നേഹിതന്മാരെ വീഡിയോ കാണാനൊക്കെ ഒരു ലൈക്ക് കൊണ്ട് ചെയ്താളിട്ടോ. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക, നല്ല നല്ല വീഡിയോകൾ വീണ്ടും വരും കേട്ടോ. ഇത് മൂടാടിയിൽ നിന്ന് വരുന്ന റോഡാട്ടോ, കൊയിലാണ്ടി കഴിഞ്ഞിട്ടുള്ള മൂടാടിയിൽ നിന്ന് വരുന്ന റോഡാണ്. ഹിൽ ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകും. അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം പാനൽ ബ്ലോക്കിൻ്റെ വർക്കായതുകൊണ്ട് നിറഞ്ഞു കിടക്കുക കേട്ടോ. ഇവിടെ ആറി പ്ലെയിൻ ബ്ലോക്കുകളെ എടുത്ത് വെക്കണ ഇതാട്ടോ. ഇവിടെ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കണത് നല്ലൊരു കാഴ്ച ഇതാ വണ്ടി മേലെ വരുമ്പോഴാ. കറക്റ്റ് സൂര്യൻ ഇങ്ങനെ ഇറങ്ങിപ്പോവുക കേട്ടോ. ഈ വാഗഡ് ഗ്രൂപ്പിൻ്റെ കംപ്ലീറ്റ് സാധനങ്ങൾ റെഡിമെയ്ഡ് സാധനങ്ങൾ വാർക്കുന്ന ഏരിയ കേട്ടത്. ഈ ഏരിയയിലെ വർക്കിൻ്റെ മൊത്തം വാർത്ത് വെക്കുന്ന ഏരിയ അത്. നമ്മളെ ഭായിമാർ ഫുള്ള് സെറ്റാക്കി കൊണ്ട് കേട്ടോ. ഫുള്ള് ഏരിയ സെറ്റാക്കി ഒരു വണ്ടി ഇങ്ങോട്ട് വരിക. മൊത്തത്തിൽ അങ്ങോട്ട് കോൺക്രീറ്റ് ഇല്ല. അതാണ് ഇവരെ പരിപാടി. ഇതാട്ടാ വാഗഡ് ഗ്രൂപ്പിൻ്റെ വാഗഡ് കമ്പനിയുടെ ഈ മിക്സിംഗ് യൂണിറ്റ്. മൊത്തം സാധനങ്ങൾ ഇവിടെ നിന്നാണ് തയ്യാറാക്കി കൊണ്ടുപോകുക. അതിൻ്റെ ഉള്ളിലോട്ട് പോയി വീഡിയോ എടുക്കാൻ അവർ സമ്മതിക്കില്ല കേട്ടോ. അതിന്നും മെല്ലെ ചോദിച്ചു നോക്കി അതിനവർ സമ്മതിക്കുന്നില്ല. ഇവിടേക്കാണ് ഇനി കുറച്ച് വർക്കുകൾ നടക്കാറുള്ളത് കേട്ടോ. ഈ ഏരിയയിലേക്ക് നന്ദി അണ്ടർപാസ് ആൻഡ് ഫ്ലൈഓവർ അതാട്ടോ. അപ്പം നമ്മൾ ലാസ്റ്റ് ഫൈനൽ നന്ദിയിലെത്തി കേട്ടോ. 14 കിലോമീറ്ററോളം ആ കുണ്ടും കുയ്യുള്ള റോഡ് കൂടി സഞ്ചരിച്ച് ഒക്കെ കൂടി ഇതിൻ്റെ വണ്ടിൻ്റെ ലേബർ നാൾ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അതിനാത്രം ഈ മണ്ണൊക്കെ കൂടി ടൈറ്റായിട്ട് ചളിമണ്ണൊക്കെ കൂടി ടൈറ്റായിട്ട് നല്ല ഹരി ഇനി പൈലങ്ങോട്ട് വരാൻ. അങ്ങനെ കൂടി നമ്മൾ നന്ദിയിലെത്തി ഫുള്ള് സഞ്ചരിക്കാൻ കഴിയട്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ മുമ്പ് വന്നപ്പോഴൊക്കെ നമുക്ക് ഒരു ഭാഗം വർക്ക് അണ്ടർപാസിൻ്റെ വർക്ക് വരുമ്പോഴൊക്കെ നമുക്ക് ഫുള്ള് സഞ്ചരിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇപ്പം മൊത്തത്തിൽ റോഡിൻ്റെ കാഴ്ചകളൊക്കെ കാണിക്കട്ടോ. ഇതാണ് വാഗൾ ഗ്രൂപ്പിൻ്റെ ഇത്. നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണിച്ചില്ലേ അതിൻ്റെ ഈ മുൻഭാഗം കേട്ടോ. രണ്ട് ഭാഗത്തും സെക്യൂരിറ്റി ഉണ്ട്, അവരങ്ങോട്ട് കയറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ചങ്ങന്മാരെ നമ്മുടെ ചെങ്ങോട്ടുകാവ് മുതൽ നന്ദി ബസാർ വരെയുള്ള ബൈപ്പാസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടോ.
അപ്പോൾ പുതിയ വീഡിയോ മാറ്റി വീണ്ടും വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു. ബൈ ബൈ.